السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ബഹുമാനരായ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ രണ്ടു തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒരു വിഭാഗം മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. സ്നേഹവും കൃപയും കാരുണ്യവും കനിവും അലിവും സഹാനുഭൂതിയും ക്ഷമയും സഹനവും വിട്ടുവീഴ്ചയും സൗഹൃദവും സന്തോഷവും ദീനാനുകമ്പയും വെച്ച് പുലർത്തുന്ന ആളുകളാണ് അവർ. എന്നാൽ മറുഭാഗത്ത് ഈ ആശയങ്ങൾക്ക്, ഈ സൽസ്വഭാവങ്ങൾക്ക് വിരുദ്ധമായി പകയും വിദ്വേഷവും വിദ്രോഹ മനസ്സും കോപവും വിരോധവും സംഘട്ടന മനസ്സും അസൂയയും കുശുമ്പും കുടിലതയും പകയും പരിഷതയും കണ്ടുകൂടായ്മയും വെച്ചു പുലർത്തുകയും അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യത്വത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരെയും നമുക്കിവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള വിമാന ദുരന്തവും ആ ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചവരായ ആളുകൾ, അവർ കേവലം ഒരു മണിക്കൂറിനകം ആ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുള്ള 180 മനുഷ്യ ജീവനെ, സ്വന്തം ജീവൻ അവഗണിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഈ മനുഷ്യന്മാർക്ക് സംരക്ഷണവും സഹായവും കനിവും അലിവും നൽകുന്നതിനു വേണ്ടി കഠിനമായ പരിശ്രമം നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരായ ആളുകൾക്കുള്ള ഉദാഹരണമായി നമ്മൾക്കിതിനെ കാണാൻ പറ്റും. മറുഭാഗത്ത് മരണപ്പെട്ട വ്യക്തികൾ അവരുടെ മതമേതാണ്, ജാതി ഏതാണ് എന്ന് നോക്കുകയും മരണപ്പെട്ടുപോയ മനുഷ്യന്മാരോട് അലിവും കരിവും കാരുണ്യവും കാണിക്കാതെ വിദ്വേഷത്തിന്റെയും വിരോധത്തിന്റെയും മതവർഗീയതയുടെയും ഭാഷയിൽ സംസാരിക്കുകയും കമന്റുകൾ പാസാക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ദുഷ്ടമനസ്സുള്ളവരായ ആളുകൾ, ഇവിടെ രണ്ടു വിഭാഗം ആളുകളെയും നമ്മൾ വേർതിരിച്ച് കാണുകയാണ്. ഒന്ന്, മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കുന്നവർ. രണ്ട്, മനുഷ്യത്വ വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരായ ആളുകൾ. ഒരു വിഭാഗം മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അതിർവരമ്പുകൾ പരിഗണിക്കാതെ എല്ലാവർക്കും സ്നേഹവും സൗഹൃദവും സന്തോഷവും അലിവും കരുണയും കൃപയും നൽകുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് പരിക്കേറ്റവരും അതുപോലെ തന്നെ മരണപ്പെട്ടവരും അവരുടെ ജാതി ഏതാണ്, മതമേതാണ് എന്ന് നോക്കുകയും അത് തന്നെ വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായ സമീപനമുള്ളവരായ ആളുകൾ, രണ്ടു വിഭാഗത്തെയും നമ്മളിവിടെ കാണുന്നുണ്ട്. ഏതൊരു മനുഷ്യന്റെയും സ്വഭാവവും രീതിയും സംസ്കാരവും പെരുമാറ്റ രീതികളും രൂപപ്പെടുന്നത് അവൻ ഏതൊരു നാട്ടിൽ ജീവിക്കുന്നുവോ, ഏതൊരു സംസ്കാരത്തിൽ ജീവിക്കുന്നുവോ എന്നതിന്റെ അടിസ്ഥാനത്തിലും അവൻ ഏതൊരു വിശ്വാസ പ്രമാണം വെച്ചു പുലർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ്. നല്ല വിശ്വാസവും നല്ല സംസ്കാരവും നല്ല സാഹചര്യവും ഉള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവ രീതികളിലും പെരുമാറ്റ രീതികളിലും നന്മ കൈവരുന്നതോടുകൂടി അതേപോലെ തന്നെ ഇത്തരം ദുഷിച്ച പ്രചാരവേലകൾ നടത്തുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്വേഷത്തിന്റെയും പകയുടെയും വിദ്രോഹമനസിന്റെയും പരിഷതയുടെയും പകയുടെയും അസൂയയുടെയും ലോകത്ത് ജീവിക്കുമ്പോൾ തനിക്കിഷ്ടപ്പെടാത്തവരായ ആളുകളെയൊക്കെയും ചെറുതാക്കുകയും ഭത്സിക്കുകയും അവമതിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതി സ്വീകരിക്കുക എന്നത് തീർച്ചയായും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യന്റെ മനുഷ്യത്വം അത് ഏറ്റവും അധികം പ്രോജ്വലമായി പ്രകാശിക്കേണ്ട ഇടങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ദുരന്തസ്ഥലങ്ങളാണ്. ദുരന്തസ്ഥലങ്ങളിലാണ് മനുഷ്യൻ സ്നേഹവും കൃപയും കാരുണ്യവും കനിവും അലിവും നൽകപ്പെടാൻ ഏറ്റവും അർഹതമായിട്ടുള്ള സ്ഥലം. അവിടെ അത് നൽകാൻ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ അവന്റെ മനുഷ്യത്വം സമ്പൂർണമല്ല എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിൽ തന്നെ മലബാറിന് പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള പല അനുഭവങ്ങളും പരിശോധിക്കുന്ന സമയത്ത് ഈ മനുഷ്യത്വമില്ലായ്മയുടെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മുടെ പത്രങ്ങളിൽ വരാറുണ്ട്. റോഡുകളിൽ, വാഹന അപകടങ്ങളിൽ,
പെട്ട് രക്തമൊഴുകി മരിച്ചു വീഴുന്ന ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ കാണാറുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യന്മാർ വഴി നടക്കുന്ന സമയത്തും ജീവന് വേണ്ടി കേണുകൊണ്ടിരിക്കുന്നവരായ ആളുകളെ തിരിഞ്ഞു നോക്കാതെ അവരെ നടുറോഡിൽ മരിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ആളുകൾ കനിവില്ലാത്ത, അലിവില്ലാത്ത, സഹാനുഭൂതിയില്ലാത്ത എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ മലബാർ ഏരിയയിലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ദുരന്ത ഭൂമികളിൽ ഓടിയെത്തുകയും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൈമെയ് മറന്നുകൊണ്ട് സഹായം ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേകമായ ഒരവസ്ഥ ഈ മലബാർ ഏരിയയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? എല്ലാവരും പ്രശംസിക്കുന്ന ഒരു വിഷയമാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. കൊണ്ടോട്ടി വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു മനോഭാവത്തിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ വരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ശരിയായ പഠനം ഇവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലാകട്ടെ, പുറത്താകട്ടെ, നമ്മുടെ രാജ്യത്തിലാകട്ടെ, ലോകവ്യാപകമായി തന്നെ വളരെ മോശമായ ഒരു പ്രതിച്ഛായയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവർ ഭീകരന്മാരാണ്, വിധ്വംസക പ്രവർത്തനത്തിന്റെ ആളുകളാണ്, അവർ കനിവില്ലാത്തവരാണ്, അലിവില്ലാത്തവരാണ്, ക്രൂരന്മാരാണ് എന്ന നിലയിലുള്ള വ്യാപകമായ പ്രചാരവേലകൾ ഈ സമുദായത്തിന് എതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനമന്ത്രി പറയുകയുണ്ടായി, മുസ്ലിമീങ്ങൾ എല്ലാം ഭീകരന്മാരല്ല എങ്കിലും എല്ലാ ഭീകരന്മാരും മുസ്ലിമീങ്ങളാണ്. അപ്പൊ ഭീകരത ചാർത്തപ്പെടുന്ന ഒരു വിഭാഗമായി മുസ്ലിം സമുദായത്തെ എടുത്തു പറയുകയും ആ നിലയ്ക്ക് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ പ്രചാരവേലയായി ഇവിടെ കൊണ്ടു നടക്കുന്നുണ്ട്. ആ പറയുന്ന സംഗതികളൊന്നും ദുരന്ത സ്ഥലങ്ങളിൽ കാണാനില്ല എന്നതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടതായ സംഗതി. കേരളത്തിലെവിടെയും ഏതു തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ദുരന്ത സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോകുന്നവരായ ആളുകൾ വലിയൊരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാരാണ് എന്നത് നമ്മൾക്ക് പ്രത്യേകമായി കാണാൻ പറ്റും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്വേഷത്തിന്റെ വക്താക്കളായി നിൽക്കുവാൻ സാധ്യമാകുന്ന കൂട്ടരല്ല. അവരുടെ സംസ്കാരം അതല്ല. അവരുടെ വിശ്വാസ പ്രമാണം അത്തരം കാര്യങ്ങൾക്ക് പ്രേരണ നൽകുന്നതല്ല. മറിച്ച് എല്ലാ മനുഷ്യന്മാരോടും സ്നേഹത്തോടും സഹാനുഭൂതിയോടും സ്നേഹത്തോടും അലിവോടും കനിവോടും കൂടി പെരുമാറണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ആ അധ്യാപനത്തിന്റെ സ്വാധീനം ഏതായിരുന്നാലും ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മുസ്ലിമീങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഏത് സ്ഥലത്ത് ജീവിക്കുന്ന ഇതര സമൂഹത്തിൽപ്പെട്ട മതസമൂഹത്തിൽപ്പെട്ടവരായ ആളുകൾക്കും എളുപ്പം ബോധ്യപ്പെടുന്ന സംഗതി തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന് താമസമാക്കി പോകുന്ന ഉദ്യോഗസ്ഥന്മാർ മലപ്പുറം ജില്ലയുടെ മഹത്വം വിളിച്ചു പറയാത്ത ഒരാളും പോകാറില്ല. പലരും മലപ്പുറം ജില്ലയിലും മലബാർ മേഖലയിലും സ്ഥിര താമസക്കാരാക്കിയിട്ടുണ്ട് എന്നതും സത്യമാണ്. അപ്പോ പ്രവൃത്തി പദത്തിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂരന്മാരായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് എങ്കിലും ജീവിതത്തിൽ പ്രയോഗതലത്തിൽ വളരെ അലിവും കനിവും സ്നേഹവും സൌഹൃദവും സന്തോഷവും പങ്കുവെക്കുന്ന ഒരു സമൂഹമാണ് ഇവർ എന്നത് ഏതൊരു മനുഷ്യനും വ്യക്തമായി ലളിതമായി ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമില്ലാത്തതാണ്. അതൊക്കെയും ഒരു വിശ്വാസത്തിന്റെ ഒരു വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായുണ്ടായ സ്വഭാവ സവിശേഷതകളുടെ ഭാഗമാണ് എന്ന് പറയാൻ മുസ്ലിമീങ്ങളായ ഏതൊരാൾക്കും അഭിമാനം മാത്രമേ ഉള്ളൂ. ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തികമായ മാതൃക അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിന് നിയോഗിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലായി നിയോഗിതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് അവരുടെ മാതൃക. ആ റസൂലിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മതലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും റഹ്മത്ത് അഥവാ കാരുണ്യമായി കൊണ്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായ ഇസ്ലാം മാനവ സമൂഹത്തിനുള്ള കാരുണ്യമാണ്, അലിവാണ്, കനിവാണ് എന്നതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ അധ്യാപനം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റഹ്മത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടവരാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ആ മുസ്ലിമീങ്ങൾ. ശത്രുവായ ആളോട് പോലും
കാരുണ്യത്തിന്റെയും കനിവിന്റെയും നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നമ്മൾ കാണുന്നത്. പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കയിൽ ആളുകൾ എതിർപ്പും ശത്രുതയും വർദ്ധിച്ചപ്പോ തനിക്ക് സഹായം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് തായിഫിലേക്ക് ഓടിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വളരെ പ്രതികൂലമായ സാഹചര്യമാണ് ഉണ്ടായത്. ആ നാട്ടുകാർ അവിടുത്തെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും കാലിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകുന്ന സമയത്ത് പോലും അവിടെന്ന് പറഞ്ഞത് അല്ലാഹു മഹ്ദി ഖൗമീ, എന്റെ ഈ സമൂഹത്തിന് നീ ഹിദായത്ത് നൽകണേ അല്ലാ, ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിയാത്തവരാകുന്നു, അറിവില്ലാത്തവരാകുന്നു. അറിവില്ലാത്തവർ അറിവില്ലാത്തത് കൊണ്ട് ചെയ്തിട്ടുള്ള കുറ്റങ്ങളുടെ പേരിൽ അവരെ ശിക്ഷിക്കാതിരിക്കണേ, അവർക്ക് ഹിദായത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞ് തന്നെ എതിർത്തവരായ ആളുകൾക്ക് പോലും കാരുണ്യത്തിന്റെയും അലിവിന്റെയും കനിവിന്റെയും കൈകൾ നീട്ടിക്കൊടുത്ത ആ റസൂലിൽ നിന്ന് മാതൃക സ്വീകരിക്കുന്നവരാണ് ലോകത്തിലെ മുസ്ലിമീങ്ങൾ. അങ്ങനെ ആയിരിക്കണം. അവിടുന്ന് പറഞ്ഞു അർറഹിമൂന യർഹമുഹും റഹ്മാൻ, കരുണ കാണിക്കുന്നവരോട് കരുണാവാരിധിയായ റബ്ബിന്റെ കരുണയുണ്ടാകും. കരുണയില്ലാത്തവന് കാരുണ്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇർഹമു മൻഫിൽ അർള്, ഭൂമിയിലുള്ളവരോടൊക്കെയും നിങ്ങൾ കാരുണ്യം കാണിക്കണം. യർഹമുക്കും മൻഫി സമാ, ആകാശത്തിലുള്ളവൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കാരുണ്യം ചെയ്യും. അപ്പൊ നിങ്ങൾ കരുണയുള്ളവരാകണമെങ്കിൽ, അള്ളാഹുവിന്റെ കരുണാകടാക്ഷങ്ങൾക്ക് നിങ്ങൾ വിധേയമാകണം എന്നുണ്ട് എങ്കിൽ ഭൂമിയിലുള്ള സകലമാന മനുഷ്യന്മാരോടും കനിവും അലിവും റഹമത്തും ഉള്ളവരായി നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അത് കേവലം മനുഷ്യന്മാരോട് മാത്രമുള്ളതല്ല, ലോകത്ത് സകല ചരാചരങ്ങളോടും ആ രീതി സ്വീകരിക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്ന സർട്ടിഫിക്കറ്റ് എന്താണെന്നറിയാമോ? റുഹമാഉബൈനഹും, അവർ പരസ്പരം അങ്ങേയറ്റം കരിവുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ് എന്നതാണ്. അപ്പൊ കാരുണ്യം ഉള്ളവനാവുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു സ്വഭാവ ഗുണമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അത് എന്ന് മാത്രമല്ല, പലതും അങ്ങനെ ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയിട്ടുള്ള സമൂഹം ആ റഹ്മത്ത്, ആ കാരുണ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ നൽകി, തന്റെ സഹജീവികളോട് നൽകി, തന്റെ കൂട്ടത്തിലുള്ള ജന്തുവർഗ്ഗങ്ങൾക്ക് നൽകി. അബുദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, അദ്ദേഹത്തിന് മരണമായിട്ടുള്ള നേരത്ത് യഖീഫു അമാമ ബഈരിഹി, അദ്ദേഹം തന്റെ ഒട്ടകത്തിന്റെ അരികിൽ നിൽക്കുകയാണ്. ഫയഖൂലു ലഹു, എന്നിട്ട് ആ ഒട്ടകത്തോട് പറയുന്നു, യാ അയ്യുഹൽ ബഈർ, ഏ ഒട്ടകമേ, ലാ തുഖാസിമീനി ഇലാ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നീ എന്റെ കാര്യത്തിൽ തർക്കിക്കരുത്, നീ എന്നെ പ്രതിയാക്കി മാറ്റരുതേ എന്ന് ഒട്ടകത്തോട് പോലും പറയാണ്. ഫഇന്നി ലം അകുൻ ഉഹമ്മിലുക, ഞാൻ നിന്നെ വഹിപ്പിച്ചിട്ടില്ല കേട്ടോ, ഫൗഖ താഖതിക, നിന്റെ കഴിവിനപ്പുറത്തുള്ള ഭാരങ്ങൾ, ഒരൊട്ടകത്തോട് പോലും അതിന് വഹിക്കാൻ പറ്റാത്ത ഭാരങ്ങൾ ചുമത്തുക എന്നത് അപകടകരമായ അക്രമപരമായ നിലപാടാണ്, അതുപോലും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ല എന്ന് ഒട്ടകത്തോട് പറയുന്ന, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നീ എന്നെ പ്രതിയാക്കരുതേ എന്ന് ഒട്ടകത്തോട് സംസാരിക്കുന്ന അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകം എന്ന് പറയുന്നത് എല്ലാറ്റിനോടും കനിവും അലിവും കാണിക്കണം എന്നുള്ള ആശയത്തെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഫീ കുല്ലി കബ്ദിൻ റത്ബിൻ അജ്റുൻ, ഏതൊരു പച്ചക്കറുള്ള ജീവിക്ക് ഗുണം ചെയ്തു കഴിഞ്ഞാലും കൂലിയുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോൾ അവനവൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ജീവികളോടും അതുപോലെ തന്നെ അവനവന്റെ ചുറ്റുപാടുള്ള എന്തൊരു സാധനത്തോടും അലിവോടും കനിവോടും കൂടി പ്രവർത്തിക്കണം, പെരുമാറേണ്ടതുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ. ലോകത്തിന് കാരുണ്യവാനായി നിയോഗിതനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാരുണ്യത്തിന്റെയും കനിവിന്റെയും അലിവിന്റെയും അധ്യാപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ സ്വഭാവപരമായി അവൻ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നതാണ്. ഫൽ മുഅ്മിനു അവിൽ മുഅ്മിനു, അൽ മുഅ്മിനത്തു അവിൽ മുഅ്മിനു, ഒരു വിശ്വാസിയാകട്ടെ വിശ്വാസിനിയാകട്ടെ, യതമയ്യസു കുല്ലു മിൻഹുമാ, അവർ രണ്ടുപേരും വേർതിരിഞ്ഞു നിൽക്കുന്നവരാണ്, ബിഖൽബിൻ മുർഹിഫിൻ, ലോലമായ ഹൃദയമുള്ളവനായിക്കൊണ്ട്, ലയ്യനിൻ നിർമ്മലമായ ഹൃദയമുള്ളവനായിക്കൊണ്ട്, റഹീമിൻ കാരുണ്യമുള്ളവനായിക്കൊണ്ട്, കരുണ കൊണ്ടും നിർമ്മലത കൊണ്ടും ലോലത കൊണ്ടും അങ്ങനെയുള്ള ഹൃദയം കൊണ്ട് വ്യത്യസ്തനായിരിക്കും അവൻ. യൽഖന്നാസ ജമീഅൻ, എല്ലാ മനുഷ്യന്മാരെയും അവൻ അഭിമുഖീകരിക്കും, ഫയറിഖുൽ ളഈഫ്,
ദുർബലന്മാരായ ആളുകളോട് അവൻ കനിവ് കാണിക്കുന്നവനാണ്. ദുഃഖിക്കുന്നവന് വേണ്ടി അവൻ വേദനിക്കുന്നവനാണ്. പാവപ്പെട്ടവരായ ആളുകളോട് കൃപ കാണിക്കുന്നവനാണ്. അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട ദുഃഖിതന് വേണ്ടി അവന്റെ കൈകൾ അവൻ നീട്ടുന്നവനാണ്, അവരിൽ അങ്ങനെയുള്ളവരിലേക്ക് കൈകൾ നീട്ടുന്നവനാണ്. മനുഷ്യന്മാരോട് കലിവും അനിവും കാണിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യം അവന് കിട്ടുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസമുള്ളവനായിക്കൊണ്ട് എന്തു ചെയ്യുന്നു? ഹൃദയലോലതയുള്ളവനായി അവൻ വ്യത്യസ്തനായി സമൂഹത്തിലെ എല്ലാ ഓരോരുത്തരെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ സ്വഭാവ വിശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുൻസഉ റഹ്മതു, കാരുണ്യം ഊരിയെടുക്കപ്പെടുകയില്ല, ഇല്ലാ മിൻ ശഖിയിൻ, ദൗർഭാഗ്യവാന്മാരായ ആളുകളിൽ നിന്നല്ലാതെ. അപ്പോൾ കരുണയില്ലാത്തവനായ ഒരാൾ എന്ന് പറഞ്ഞാൽ അവൻ ദൗർഭാഗ്യവാനായ ആളാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ജാതി ആളുകളോടും കാരുണ്യത്തിലും കൃപയിലും വർത്തിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനമാകുന്നു എന്നാണ് നമുക്കതിൽ മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ കരുണയുള്ളവനാണ്. കത്തബ റബ്ബുകും അലാ നഫ്സിഹിർ റഹ്മ, അവൻ അവന്റെ നഫ്സിന് അവന് വേണ്ടി റഹ്മത്ത് കാരുണ്യത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. ആ റഹ്മത്ത് വറഹ്മത്തീ വസിഅത് കുല്ല ശൈഇൻ, ആ റഹ്മത്ത് അല്ലാഹുവിന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായി കിടക്കുന്നതാണ്. ആ വിശാലമായ കാരുണ്യത്തിന്റെ അടയാളങ്ങളാണ് ലോകത്ത് സൃഷ്ടികൾ തമ്മിൽ പരസ്പരം ചെയ്യുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൗഹൃദ ബന്ധം, ഈ ഒരു സ്നേഹബന്ധം, ഈ ഒരു അറിവിന്റെ ബന്ധം, അതാണ് മനുഷ്യന്മാർ പരസ്പരം കാത്തുസൂക്ഷിക്കേണ്ടത്. എന്നാൽ ഇതിന് വിരുദ്ധമായി വിദ്വേഷത്തിന്റെ വാക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷവും സായുജ്യവും കൊള്ളുന്നവരായ ആളുകൾ ഈ മാനവികതയുടെ ശത്രുക്കളാണ് എന്നല്ലാതെ മറ്റൊന്നും നമുക്കതിനെ പറ്റി പറയാനില്ല. ഇതുപോലെയുള്ള കുടിലമായ വിദ്വേഷ പ്രചരണങ്ങൾ ഇനിയും ഇവിടെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് അതിന്റേതായ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് അതിവിടെ നടക്കുന്നത്. പക്ഷേ അത്തരം ദുഷ്ടബുദ്ധികളായ ആളുകൾക്ക് പച്ചക്കൊടി നൽകുന്നവരായ ആളുകളല്ല ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ എന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഏതായിരുന്നാലും ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെ അധ്യാപനങ്ങൾ, ആ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും അധ്യാപനങ്ങൾ മാനവ സമൂഹത്തിന് മുഴുവനും കൈമാറുകയും മുസ്ലിമീങ്ങൾ എപ്പോഴും എല്ലാവർക്കും സാന്ത്വനത്തിന്റെ ആളുകളായി വക്താക്കളായി നിലകൊള്ളുകയും ഇസ്ലാമിക വിരുദ്ധമായ പ്രചാര വേലകളെ കർമ്മങ്ങൾ കൊണ്ട് നേരിടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കട്ടെ. അല്ലാഹുവിന്റെ എല്ലാവിധ സംരക്ഷണവും നമുക്കുണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.